വേനൽക്കാലത്ത് പപ്പായ കഴിച്ചാലുള്ള ഗുണങ്ങൾ. ഹായ്, ഹെൽത്തി കേരളയിലേക്ക് സ്വാഗതം. ഈ ചുട്ടുപൊള്ളുന്ന വേനലിൽ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണം. ചൂട് കൂടുമ്പോൾ പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അവയെ തടയാൻ പ്രത്യേകം മുൻകരുതലുകൾ എടുക്കണം. ചില ഭക്ഷണങ്ങൾ വേനൽക്കാലത്ത് കഴിക്കുന്നത് നല്ലതാണ്. അത്തരത്തിലൊന്നാണ് പപ്പായ. ചുട്ടുപൊള്ളുന്ന വേനലിൽ പുറത്തുപോയിട്ട് വരുമ്പോൾ മുഖം കരുവാളിച്ചിരിക്കും. പപ്പായ സൂര്യപ്രകാശം കൊണ്ട് ചർമ്മത്തിലുണ്ടാക്കുന്ന കരുവാളിപ്പ് മാറാൻ സഹായിക്കും. അതിനാൽ വേനൽക്കാലത്ത് പപ്പായ കഴിക്കുകയും ജ്യൂസായി കുടിക്കുന്നതും മുഖത്ത് ഇടുന്നതും നല്ലതാണ്. മുഖത്തിന്റെയും മുടിയുടെയും സംരക്ഷണത്തിന് പപ്പായ ഉപയോഗിക്കാം. പപ്പായയിൽ അടങ്ങിയിട്ടുള്ള വിറ്റാമിൻ എയും പപ്പൈൻ എൻസൈമും മുഖത്തെ മൃതകോശങ്ങളെ നീക്കം ചെയ്യാൻ സഹായിക്കുന്നവയാണ്. വൈറ്റമിനുകളുടെയും ധാതുക്കളുടെയും നാരുകളുടെയും കലവറയാണ് പപ്പായ. ഇതിൽ വൈറ്റമിൻ സിയും എയും ബിയും ധാരാളം അടങ്ങിയിട്ടുണ്ട്. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ് പപ്പായ. പപ്പായയിലെ ആന്റി ഓക്സിഡന്റ് ചർമ്മത്തിലെ ചുളിവുകളെയും പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങളെയും പ്രതിരോധിക്കും. കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ലതാണ് പപ്പായ. പ്രമേഹ രോഗികൾക്ക് പോലും നിയന്ത്രിത അളവിൽ പപ്പായ കഴിക്കാം. പപ്പായയിലെ പൊട്ടാസ്യം ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ മികച്ചതാണ്. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ നിയന്ത്രിക്കാൻ പപ്പായ കഴിക്കുന്നത് ഗുണം ചെയ്യും. ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും ആവശ്യമായ വൈറ്റമിൻ എ പപ്പായയിൽ ധാരാളമുണ്ട്. പഴുത്ത പപ്പായയുടെ ഉള്ളിലെ മാംസഭാഗം ദിവസേന മുഖത്തു തേച്ച് ഉണങ്ങുമ്പോൾ കഴുകിക്കളയുക. ചർമ്മം തിളങ്ങാൻ പപ്പായ നല്ലതാണ്. ആർത്തവം ക്രമത്തിലല്ലാത്ത സ്ത്രീകൾ പച്ച പപ്പായ ഒരാഴ്ച തുടർച്ചയായി ഉപയോഗിച്ചാൽ ആർത്തവം ക്രമത്തിലാകും. പപ്പായ സ്ഥിരമായി ഉപയോഗിക്കുന്നവരിൽ പല്ലുവേദന അപൂർവമാണ്. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പപ്പായ കഴിക്കുന്നത് ഏറെ ഗുണം ചെയ്യും. പപ്പായ പേസ്റ്റ് പരുവത്തിലാക്കി തേനും ചേർത്ത് മുഖത്ത് പുരട്ടുക. 10 മിനിറ്റിനു ശേഷം കഴുകിക്കളയുക. മുഖം തിളങ്ങും. കുരു നീക്കിയ പഴുത്ത പപ്പായ കുഴമ്പ് പരുവത്തിലാക്കി മുഖത്ത് പുരട്ടുക. അരമണിക്കൂറിനു ശേഷം കഴുകിക്കളയുക. ഇത് മുഖക്കുരു മാറ്റാൻ സഹായിക്കും. സോഡിയത്തിന്റെ അളവ് പപ്പായയിൽ കുറവായതിനാൽ ചർമ്മത്തെ ഈർപ്പമുള്ളതാക്കി നിലനിർത്താനും പപ്പായ സഹായിക്കും. മുടികൊഴിച്ചിൽ തടയാനും പപ്പായ നല്ലതാണ്. ആഴ്ചയിൽ 1 തവണയെങ്കിലും പപ്പായ കഴിക്കുന്നത് മുടിയുടെ വളർച്ചയെ വേഗത്തിലാക്കും. താരൻ പോകാൻ പപ്പായ മാസ്ക് നല്ലതാണ്. കുരു നീക്കം ചെയ്ത പഴുത്ത പപ്പായയും കട്ടത്തൈരും യോജിപ്പിച്ച് പപ്പായ മാസ്ക് തയ്യാറാക്കാം. ഇത് നനഞ്ഞ മുടിയിൽ അരമണിക്കൂർ തേച്ചു പിടിപ്പിക്കുക. ശേഷം കഴുകിക്കളയുക. കണ്ണിന്റെ ആരോഗ്യത്തിനും പപ്പായ സഹായകരമാണ്. പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന കരോട്ടിന്റെ സാന്നിധ്യമാണ് ഇതിന് സഹായിക്കുന്നത്.